ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റെസിപ്പി ഒന്നല്ല കേട്ടോ ചെയ്യുന്നത്, ഇന്ന് ഒരു വ്ലോഗാണ്. നമ്മുടെ നോമ്പൊക്കെ തുടങ്ങിയില്ലേ, അപ്പോൾ നോമ്പിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ നോമ്പിന് പ്രത്യേകത ഉണ്ട്, ഇന്ന് ഒരു നോമ്പ് തുറ കൂടിയാണ്, പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളൊരു നോമ്പ് തുറ കേട്ടോ. അപ്പോൾ പെട്ടെന്നായതുകൊണ്ട് തന്നെ ഇന്ന് ഇക്കയും എന്നെ ഹെൽപ്പ് ചെയ്യാണ്ട്, മോളും ഉണ്ട് ഹെൽപ്പ് ചെയ്യാൻ, മൂക്കും നോമ്പുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ജോലികളൊക്കെ ഇക്കാരുടെ ഹെൽപ്പോട് കൂടിയിട്ടാട്ടോ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടിഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 12:30 അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം തുടങ്ങാമെന്ന് വിചാരിച്ചു ലോറ നിസ്കാരത്തിന് ശേഷം. അപ്പോൾ ഞാനത് ചിക്കൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഐസ് കെട്ട പോകാൻ. പുറത്ത് വന്ന് നോക്കുമ്പോൾ മഴയും വെയിലും രണ്ടും കൂടിയുള്ളൊരിതാണ്, മഴൻ്റെ ലക്ഷണമുണ്ട്. അപ്പോൾ നല്ലൊരു ഒരു കാലാവസ്ഥ കേട്ടോ, തണുപ്പ് കൂടിയൊരു കാലാവസ്ഥയാണ്. അപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ട് വരാം, അത് അതിന് ശേഷം വേണം നമുക്ക് ഇന്നത്തെ പരിപാടി നോക്കാൻ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞാൻ ആദ്യം ഇക്കാക്കൊരു പണിയെടുത്തു, വെളുത്തുള്ളിയും ചെറുള്ളിയും എല്ലാം തൊലിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കളും ഉണ്ടോപ്പം, അപ്പോൾ എന്നാൽ എനിക്ക് ബാക്കിയുള്ള ജോലികൾ അപ്പോൾ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബീഫ് വെക്കാമെന്ന് വിചാരിച്ചു. ബീഫ് വേഗം വെച്ച് ഞാൻ അതിന് മുമ്പേ റെസിപ്പി ഇട്ടത് കൊണ്ട് ശരിക്കും കാണിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബീഫ് വെച്ച് കഴിഞ്ഞിട്ട് വേണം പത്തിരി ഉണ്ടാക്കാണ്ട്, നൂൽപ്പൊട്ട് ഉണ്ടാക്കാണ്ട്, അങ്ങനെ കുറേയൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാണ്ട് ചെറിയൊരു ഇത്. പിന്നെ സമൂസ ഇക്ക ഇട്ടിട്ടുണ്ട്, അപ്പോൾ പിന്നെ അതിൻ്റെ ടെൻഷനില്ല. മോക്ക് നോക്കുമ്പോഴുണ്ട് മോക്ക് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ബീഫ് ഒന്ന് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് പത്തിരിക്കുള്ളത് വാട്ടണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനിൽ ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നായിരുന്നു കേട്ടോ, ഇക്കാരുടെ പെങ്ങളും ഹസ്ബൻഡും കുട്ടികളൊക്കെ വരുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്നായതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ പത്തിരി ഞാൻ ഓൾറെഡി ഉണ്ടാക്കാൻ വിചാരിച്ചതായിരുന്നു, അപ്പോൾ അതിനുള്ളത് എന്തായാലും ചെയ്യണം. പിന്നെ അപ്പോൾ ബീഫൊക്കെ ഞാൻ കുക്കറിലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരിക്കുള്ള വാട്ടണം. അപ്പോൾ 3 ഗ്ലാസ് പൊടിയാട്ടോ ഞാൻ എടുക്കുന്നത്. 3 ഗ്ലാസ് പൊടിക്ക് 3 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്, പക്ഷേ ഞാൻ എടുക്കുന്ന പൊടി കുറച്ച് വെള്ളം അധികം ഉള്ളതുകൊണ്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം വെള്ളം തവയ്ക്കുമ്പോഴും പിന്നെ ഈ പൊടിക്ക് കുറച്ചധികം വെള്ളം വേണം, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 3 ഗ്ലാസ് പൊടി എടുത്ത് വാട്ടാം. അപ്പോൾ വെള്ളം തിളയ്ക്കാനായിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ പൊടി വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്, നമുക്കതിലേക്ക് പൊടി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ആദ്യമൊക്കെ പത്തിരി നമ്മൾ പൊടി ഇട്ട് കൊടുത്ത് ഞാനങ്ങനെ മൂടി വെക്കലായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ പത്തിരി ഉണ്ടാക്കി പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, നല്ലോണം കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇത് അടുത്ത് വെച്ചിട്ടുള്ളത് എന്താണ്, ചെറിയ പാത്രത്തിൽ ചിക്കനാണ്. മഞ്ഞപ്പൊടി ഉപ്പിട്ട് വയ്ക്കാൻ വെച്ചിരുന്നു, കുറച്ച് കുരുമുളകും കൂടി. ഇത് സമൂസയ്ക്കുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കുരുമുളക് കൂടിയൊക്കെ പൊട്ടിച്ചിടണം. അപ്പോൾ ഞാൻ കല്ലിൽ കുത്തിയിട്ടിട്ടാണ്, ഇനിയിപ്പോൾ മിക്സിയിലൊന്നും അരക്കാൻ പൊട്ടിക്കാനൊന്നും നേരമില്ല. അപ്പോൾ തൽക്കാലത്തിനുള്ളത് ഇങ്ങനെ നോക്കട്ടെ വിചാരിച്ച് വേഗം കുറച്ച് കുരുമുളക് എടുത്ത് കല്ലിൽ കുത്തിയിട്ട് ഞാൻ ആ ചിക്കൻ കിട്ടെടുത്തിട്ടുണ്ട്.
ആ നേരം കൊണ്ട് അത് വേവുമ്പോഴത്തേക്കും ഞാൻ ചിക്കൻ ഉള്ളതും കൂടി റെഡിയാക്കണം ചിക്കൻ കറിക്ക്. അപ്പോൾ നമ്മളുടെ പത്തിരിക്കുള്ളത് ഇതാക്കുന്നു. അപ്പോൾ കുറേ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചായിട്ടാട്ടോ കുഴച്ചെടുക്കുന്നത്. പെട്ടെന്ന് വേഗം വേഗം മൂന്ന് ബാച്ചായിട്ടാണ് ഞാൻ കുഴച്ചെടുത്തത്. പിന്നെ ഒന്നിച്ച് അതിലേക്ക് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇളം ചൂടിൽ വേണം കുഴച്ചെടുക്കാൻ, പക്ഷേ അതിനുള്ള നേരമൊന്നും ഇല്ല. അപ്പോൾ നല്ല ചൂടിലായിട്ടോ ഞാൻ കുഴച്ചിട്ടുള്ളത്. കണ്ട മൂന്നും കൂടി ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് അപ്പോഴേക്കും സമൂസയ്ക്ക് ഞാൻ കുറച്ചും കൂടി വെളുത്തുള്ളി ഇഞ്ചി കൂടി തൊലിച്ച് കൊടുക്കണം. ബാക്കിയുള്ളതൊക്കെ ഞാൻ ചിക്കൻ ബീഫും ചിക്കൻ കറിക്കൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് സമൂസയ്ക്കുള്ളതും കൂടി കുറച്ച് തൊലിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ക്ലീനാക്കും വേണം. ഇതൊക്കെ വേഗം വേഗം കാണിക്കുന്നത് എന്താ വെച്ചാൽ ബോറടിക്കണ്ട വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടേ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വാപ്പയും മോളും കൂടിയും അതൊക്കെ ഒന്ന് റെഡിയാക്കാണേ. ഇക്കാടെ വകയേറ്റ സമൂസ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ മൂപ്പരാൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. മൂപ്പരാളെ വക സമൂസ റെഡിയാക്കുമ്പോഴത്തേക്കും ഞാൻ ചിക്കൻ കറിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ സ്റ്റൗ ഒഴിഞ്ഞാൽ എനിക്ക് ചിക്കൻ കറി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ സമൂസേൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ അടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇടണം കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്നുള്ളതായതുകൊണ്ട് അപ്പോൾ വേഗം വേഗം ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ അതിന് വീഡിയോ എടുക്കാനായിട്ട് മെനക്കെടാനൊന്നും നേരമില്ല. അപ്പോൾ സമൂസേൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെ പോട്ടെ വിചാരിച്ചിട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് ആ മല്ലിയിലെങ്കിലും ഇട്ടെടുത്താൽ നമ്മളുടെ സമൂസേൻ്റെ ബാറ്ററി റെഡി ആയിട്ടിരിക്കുന്നു. ഇനി അത് ഞാനൊരു അയക്ക മല്ലിയിലേയും കൂടി അരിഞ്ഞു കൊടുത്തിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്താൽ പിന്നെ എനിക്ക് സ്റ്റവ് ഒഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോഴേക്കും നേരെ 2 മണിക്ക് അയക്കണം കേട്ടോ. ഇനി 10 വരത്താണ്ട് നൂൽപ്പൊട്ട് ഉണ്ടാക്കാണ്ട് ഇനിയും പണി ബാക്കി കിടക്കുകയാണ്. ഇതാ ഞാൻ ചിക്കൻ കറിക്കുള്ള തേങ്ങയ്ക്ക് 1/4 ഗ്രാമ്പ് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പില ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിലേക്ക് ഞാൻ പെരുംജീരകമൊന്നും ചേർക്കണില്ല കേട്ടോ. നന്നായിട്ടൊന്ന് വറന്ന് കിട്ടുകഴിഞ്ഞാൽ നമ്മളുടെ തേങ്ങ ഒന്ന് മാറ്റി വെച്ചാൽ മതി. പെരുംജീരകം ചേർക്കണവരുണ്ടാവും, ഞാൻ ചേർക്കാറില്ല. ഞാൻ പിന്നെ 1/4 ഗ്രാമ്പൊക്കെ ഇട്ടില്ല, പിന്നെ പെരുംജീരകത്തിൻ്റെ ആവശ്യമില്ല തോന്നി. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങക്ക് ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റിയാണ്, പെട്ടെന്ന് ചൂടാറി കിട്ടാനാണ്. പിന്നെ വേറെ ഒന്ന് എന്താ വെച്ചാൽ ഇനിയൊരു പാത്രം പരത്തണ്ടല്ലോ വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയൊക്കെ വാട്ടിയത് ഞാൻ അതിൽ തന്നെയാണ്. പക്ഷേ വിചാരിച്ച പോലെ നടന്നില്ല, കറി കുറച്ച് അധികം ഉണ്ടായിരുന്നു. പിന്നെ പാത്രം മാറ്റേണ്ടതന്നെ വന്നു. പക്ഷേ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ അതിൽ തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് സോറി തക്കാളി ഇട്ട് കൊടുത്തിട്ടില്ല, പിന്നെ വലിയുള്ളി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചെറുള്ളി പേസ്റ്റായിട്ട് ഇട്ട് കൊടുത്തത്. പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ കുറച്ച് അതും ഇട്ട് കൊടുത്തു. ഒക്കെ ഒന്ന് വാടിയതിന് ശേഷമാട്ടോ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തത്. എൻ്റെ തക്കാളി ഇട്ട് കൊടുത്ത് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. തക്കാളിക്ക് ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോഴേക്ക് ഇതായിക്ക സമൂസയിൽ ഇതൊക്കെ നിറച്ച് റെഡിയാക്കി വെക്കുന്നുണ്ട്. മോനുണ്ടോ കേട്ടോ. ഇപ്പോൾ മോന് ഉറക്കം വന്നിട്ട് തൂങ്ങിയിരിക്കുകയാണ് തോന്നുന്നു. മോനൊന്നും ഇപ്പോൾ നോക്കാനുള്ള നേരമില്ല സത്യം പറഞ്ഞാൽ. പെട്ടെന്നാവണ്ടേ, 6:30 ആണ് ബാങ്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
അപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ആഞ്ഞു പിടിക്കുന്നേ വേണം. ഇതാ ഞാൻ നമ്മളുടെ ഉള്ളിയും തക്കാളിയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് ഗ്രേവിയിൽ ആദ്യം ആ ചിക്കൻ വേവിച്ചെടുക്കണം. എന്നാലേ ആ മസാല ചിക്കനോ പിടിക്കണം. മറ്റേത് ചിക്കന് കളറിൻ്റെ ഒരു നിറം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താ തേങ്ങ അരച്ചു, അത് ഞാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ ചിക്കൻ കറീൻ്റെ കാര്യം പറഞ്ഞില്ല, എല്ലാവരും ഉണ്ടാക്കുന്ന തന്നെയല്ലേ. അപ്പോൾ പെട്ടെന്ന് അപ്പോഴേക്ക് ഞാൻ നൂൽപുട്ടിനുള്ള മാവും കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ തരിക്കഞ്ഞിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി മല്ലിയിലകളോട് ഇട്ടെടുത്ത് നമ്മളെ ചിക്കൻ കറി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിവെക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സിമ്പിളായിട്ടുള്ള ഒരു തരിക്കഞ്ഞ കേട്ടോ. അത് കുറച്ച് വെള്ളത്തിൽ ഞാൻ ആദ്യം റവ ഒന്ന് വേവിച്ചെടുക്കും. അതിലേക്ക് പഞ്ചസാരയും കുറച്ച് ഏലക്കായും അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. അപ്പോൾ ഒരുപാട് തരി ഇടരുത് കേട്ടോ. ഞാൻ ഇട്ടത് കുറച്ച് ഓവറായി സംശയമുണ്ട്. കാരണം വേണ്ട, അതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ഏലക്കായ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കട്ടോ. ഞാനൊരു ഒരു പാക്കറ്റിൻ്റെ ഒന്നര പാക്കറ്റോളം പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ചു കഴിഞ്ഞാൽ നമ്മളുടെ തരിക്കഞ്ഞി റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ എളുപ്പത്തിലുള്ള തരിക്കഞ്ഞി കേട്ടോ. പലരും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ ഉണ്ടാക്കലേ, ഞാൻ അതിനൊന്നും മെനക്കിട്ടിട്ടില്ല. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ രസം തോന്നിയപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ നമ്മളുടെ പാലും തരിക്കഞ്ഞൊക്കെ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഇട്ടിട്ട് ഒന്ന് തൂമ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് എന്താണ്, ചിലർ ഉള്ളിക്കിട്ട് തൂമ്പിച്ചെടുക്കലുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഞാൻ വെറും അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് അതായിക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞീൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അതുകൊണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി നോക്കണം. തരിക്കഞ്ഞി ഉണ്ടല്ലേ, കുറച്ച് കുറുകിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി പാലൊന്നും കാച്ചിയിട്ട് അന്ന് കൈക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മളുടെ തരിക്കഞ്ഞി ഒന്നും കൂടി ലൂസായിക്കോളും. അപ്പോഴേക്കും ഇക്ക അപ്പുറത്ത് സമൂസ പൊരിക്കാനുള്ള ചട്ടിയൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പുറത്ത് നൂൽപുട്ട് ചൂടാ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ സാധാരണ നൂൽപുട്ട് ചൂടൽ. പിന്നെ ആലോചിച്ച് കുറേ ഉണ്ടാക്കണ്ടേ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും അപ്പോളൊന്നും കഴിയില്ല പണി. അപ്പോൾ ഞാൻ വേഗം ഈ ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ട് അതിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. ഫസ്റ്റത്തത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ച്. അപ്പോൾ ആ ഇക്ക അപ്പുറത്ത് ഇരുന്നുകൊണ്ട് സമൂസ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സമൂസ പരിപാടി അവിടെ നടക്കുമ്പോഴത്തേക്കും എനിക്കിപ്പുറത്ത് ഇനി പത്തിരി ചൂടാണ്ട്. പത്തിരി പിന്നെ താത്ത ചുട്ടോളെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതും അവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ നൂൽപുട്ട് ഫസ്റ്റ് ട്രിപ്പായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നമ്മൾ ഇഡ്ഡലി തട്ടിലൊക്കെ മാറ്റി കൊടുക്കണം. എന്തോ ഇങ്ങനെ ചൂടാണെങ്കിൽ ഇത് ഇതുപോലത്തെ വട്ടത്തിലുള്ള കിട്ടും. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ലാസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫാണ്. അത് കുറച്ച് ചെറുള്ളി ഇട്ട് പറത്തെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ബാക്കി വന്നപ്പോൾ അതിക്ക് ഇട്ട് കൊടുത്താണ്. എന്നാലും രസമുണ്ട്. അങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മളുടെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അയക്കൊന്നും ഇട്ട് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ പണിയും ഏകദേശം കഴിഞ്ഞു. അപ്പോൾ സമയം 6 മണിയായിട്ടുണ്ടോ? അതിൻ്റെ ഇടയിൽ നാരങ്ങവെള്ളം കലക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. പിന്നെ ഫ്രൂട്ട്സ് കട്ടയിലൊക്കെ ഇക്കാടെ പണിയാണ്, അതൊക്കെ ഇക്ക ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ ബീഫിൻ്റെ പണി കഴിഞ്ഞു. ഇനി ആദ്യം സ്റ്റവ് ഓഫാക്കി അടുത്ത പണിക്ക് പോകാനുള്ളതാണ്. അപ്പോൾ സമയം ഇപ്പോൾ നോമ്പ് തുറക്കാനായിക്കണം. വിഭവങ്ങളൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സും തരിക്കഞ്ഞി നാരങ്ങവെള്ളം പിന്നെ സമൂസ മൂടി വെച്ചിട്ടുണ്ട്. അതെടുക്കാൻ മറന്നുപോയി ഫോട്ടോയിൽ. അപ്പോൾ എല്ലാവരും ഇതാ നോമ്പ് തുറക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ നോമ്പ് തുറക്കലിന്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിലുള്ളത് ഇതൊക്കെയാണ്, ഫ്രൂട്ട്സും സമൂസയും. ഇനി ഞങ്ങൾക്ക് രാത്രി ഭക്ഷണം കഴിക്കാനിതാ ഇടിയപ്പമുണ്ട്, പിന്നെ പത്തിരി ഇതാ അതും ഉണ്ട് ഉണ്ടാക്കി വെച്ചിങ്ങനെ. പിന്നെ ഉള്ളത് ഇതാ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീഫ് ഇതാ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂട്ടിയാലേ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.